ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിതേ കുറച്ച് വേസ്റ്റ് തുണികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുരിദാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ച് ബാക്കി വരുന്ന കട്ട് പീസുകൾ ഉണ്ടാവില്ലേ, അതൊരിക്കലും നിങ്ങൾ കളയരുത്. നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ആവശ്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ എടുത്തു വെക്കാം. അപ്പോൾ ഇതിന്ന് ഞാനൊരു നല്ല പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫസ്റ്റ് യൂസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഉപയോഗം മാത്രമാണ് കാണിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ഉപയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഇതുപോലൊരു മരുന്നിൻ്റെ മൂടിയും പിന്നെ അതുപോലെ തന്നെ ഒരു വളയും എടുത്തിട്ടുണ്ടോ. ഇതൊരു മരുന്നിൻ്റെ മൂടിയിൽ, ഇത് വാർണിഷിൻ്റെ ഒരു മൂടിയാണ്. ഇതുപോലൊരു മൂടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ ഒരു വയലറ്റ് കളർ കാണാൻ. അപ്പോൾ അതെ, ആ ഒരു ക്ലോത്തും, ഇതൊരു ചുരിദാറിൻ്റെ ബാക്കി വന്നിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു യൂസ് ആക്കാനായി. എന്നിട്ട് ഇതേ നമ്മൾ ആ ഒരു മൂടിയതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാനിത് ടൈറ്റാക്കി ചുറ്റി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു നൂലുകൊണ്ട് നന്നായിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ നോക്കിയത്. പക്ഷേ ഈ ഒരു ചെറിയ കത്രിക വെച്ചിട്ടും പറ്റുന്നില്ല. പിന്നെ ഇതേ ഞാൻ ഈ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിന് ഉണ്ടായിക്കോട്ടെ കട്ട് ചെയ്ത് കളയുന്ന ആ ഒരു ഭാഗത്ത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡാണ് കേട്ടോ. കട്ടിയുള്ള എന്തെങ്കിലും ചട്ട, നോട്ട്ബുക്കിൻ്റെ ചട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കട്ടിയുള്ളതിനെ എടുക്കുക. അപ്പോൾ വല്ലാണ്ട് കട്ടിയില്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ സർക്കിൾ ചെയ്തിട്ട് എടുക്കട്ടെ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആ വള എടുത്തിട്ടുണ്ടായിരുന്നത്. ആ വള വെച്ചിട്ട് നമുക്കിങ്ങനെ സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരച്ചിട്ട് ചെയ്താലും മതി, നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു സർക്കിൾ കാർഡ്ബോർഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക കേട്ടോ. നന്നായിട്ട് ടൈറ്റാക്കി പിടിക്കുക. ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം, സോറി കെട്ടി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റാക്കി തന്നെ പിടിക്കുക, എന്നിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ കാർഡ്ബോർഡ് നല്ല അത്യാവശ്യം നല്ല കട്ടി വേണം കേട്ടോ. നോട്ട്ബുക്കിൻ്റെ ചട്ടൊക്കെ ചിലപ്പോൾ ഒരു വലിയ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് എന്താ ഇതുപോലെ സർക്കിൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിതേ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പോ അല്ലെങ്കിൽ സ്ലൈഡൊക്കെ എടുക്കാം. അപ്പോൾ ആ ഒരു സ്ലൈഡ് ചെറിയതായ കാരണം ഞാനിതുപോലെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളടുത്തുള്ളത് പഴയതാണെങ്കിൽ അതെടുത്താൽ മതി. ചിലപ്പോൾ അതിൻ്റെ ഫ്ലവറൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. പഴയതാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ലെയ്സോ റിബണൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ആ ഒരു റിബൺ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് പുതിയതിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. വീടിയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാനൊരു ഇവിടെ റിബണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പഴയ ഒരു ക്ലിപ്പായ കാരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇതും ഒരു സ്ലൈഡ് തന്നെയാണ് കേട്ടോ. മറ്റേനേക്കാളും കുറച്ച് കൂടുതലായിട്ടൊരു ക്ലിപ്പ് മോഡൽ ഒരു സ്ലൈഡ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് അതിമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമല്ല, ആ ഭാഗത്താണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മറ്റേ മൂടി അതിമേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. മൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു തൊപ്പി പോലെ കിട്ടൂലേ, കുഞ്ഞു തൊപ്പി പോലെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡും അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉപയോഗം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഹെയർ സ്ലൈഡ് എന്നോ ഹെയർ ക്ലിപ്പ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വരുന്ന ഫ്രോക്കിൻ്റെയും സ്കേർട്ടിൻ്റെ ഒക്കെ പീസ് കൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കണ്ടോ. ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലൈഡിമ്മെ ഒട്ടിച്ചു കൊടുത്തില്ല, ആ ഒരു റിബണാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിബണിന്മെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യുന്ന പണിയുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. റിബണിന്മെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റിബൺ അതിമേ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പണിയാണ് കേട്ടോ. അതിമേ കുറച്ചൊരു വൃത്തികേടായിട്ട് നിൽക്കുന്നില്ല, ഗ്ലൂ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ എൻ്റെ ഫാൾട്ട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റിബണിന്മെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതി മൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെട്ടെന്ന് എനിക്കത് ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.